ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അർഹിക്കുന്നു. യേശുവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ ദൈവം ഭാഗ്യം തരികയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ഇന്നത്തെ ഈ വചനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. നിന്റെ വീടിന് ശൂന്യതകളെ മാറ്റുന്നതാണ് ഈ വചനം. നിന്റെ വീട് ഐശ്വര്യം കൊണ്ട് നിറയട്ടെ, നിന്റെ വീട് സമ്പത്ത് കൊണ്ട് നിറയ്ക്കട്ടെ. സദൃശ്യവാക്യത്തിൽ വാക്യമുണ്ട്, നീതിമാന്റെ ഭവനത്തിൽ നിക്ഷേപമുണ്ട്, നീതിമാന്റെ ഭവനം തഴയ്ക്കും. നിന്റെ വീട്ടിൽ നിക്ഷേപം ഉണ്ടാകട്ടെ, നിന്റെ വീട് തഴച്ച് വളരട്ടെ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്പചില ദിവസങ്ങളായി ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആദ്യം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കാൻ പോകുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബത്തിനായി സ്തോത്രം. അവർ തന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ഓരോന്നായി യേശുവിൻ്റെ കരത്തിൽ തരിക. കർത്താവേ, യേശുവിൻ്റെ കരം അതിന്മേൽ നീട്ടണമേ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എൻ്റെ കർത്താവ് അനുകൂലമായി അവരുടെ വിഷയത്തിൽ ഇറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് അവർ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ തന്നെ അവരുടെ മേൽ അനുഗ്രഹം വരട്ടെ, അവരുടെ വിഷയത്തിന് വിടുതൽ സംഭവിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരെയും വചനത്താൽ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നീതിമാന്റെ ഭവനം തഴയ്ക്കും, നീതിമാന്റെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, നീതിമാന്റെ വീട്ടിൽ നിക്ഷേപം ഉണ്ടാകും, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. അനുഗ്രഹിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വായിക്കാം ഗലീഷ്യൻ ചാപ്റ്റർ 6:6-10 വായിക്കാം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അടുത്ത ഘട്ടണം നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഭാഗം 9-ാമത്തെ വാക്യം മുതൽ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും, സമയം തെറ്റാതെ നീ കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നാളെ നോക്കി വെച്ച് പറ നന്മ ചെയ്യണമെന്ന് പറ. ഹല്ലേലൂയ. മുമ്പ് തൊട്ട് പുറകു വരെ പറയുന്നത് നല്ലതാണ്. എന്ത് ചെയ്യണം? ഒന്നുകൂടെ പറഞ്ഞ് നന്മ ചെയ്യണം. ഇന്നെല്ലാ തിന്മയുടെ വ്യാപാരങ്ങളും വഴിമാറിപ്പോയിട്ട് നിന്റെ കൂടാരത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെട്ടു വരട്ടെ. ഇവിടെ ധനനായ പൗലൂസ് ഗലാത്യ സഭയെ പഠിപ്പിക്കുമ്പം വളരെ ഗൗരവമേറിയ ഒരു ദൂത കൈമാറുകയാണ്. മേലിൽ നമ്മൾ വായിച്ചടം മുതൽ ഒരു പ്രബോധനം പോലെ തന്നിട്ട് വാക്യത്തിലേക്ക് വരിക. ആദ്യ പ്രബോധനം കേട്ടോണം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ദശാംശമല്ല കൊടുക്കേണ്ടത്, ഓഹരി കൊടുക്കണം. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിക്കുന്നത് ശ്രദ്ധിച്ചോണേ, വഞ്ചനപ്പെടാതിരിപ്പീൻ. ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ ഒരു കൽപ്പന തരിക, എല്ലാ നന്മയിലും എന്ത് ചെയ്യണം? ഓഹരി കൊടുക്കണം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷത്തിൽ യേശു പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. ഞാൻ നിങ്ങളോട് പറയാം, ഒരു കാര്യത്തിനും ആരും കൊടുത്താൽ തികയത്തില്ല, ദൈവം തന്നാലേ തികയത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവം നിന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ മതി, എല്ലാം നടക്കും. കർത്താവ് എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവെ, എൻ്റെ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണേ. എനിക്ക് ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട്, ചിലരെ ദൈവം സഹായിക്കാൻ പോവാ, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ദൈവം സഹായിക്കാൻ പോവാ. സത്യം കേൾക്കാം. അപ്പം വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഒന്നുകൂടെ വായിച്ചു കേട്ടെ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. കൊടുക്കണം. നിങ്ങൾ എല്ലാത്തിലും എന്ത് ചെയ്യണം? ഒന്നുകൂടെ കൊടുത്തേച്ച് പറ ഓഹരി കൊടുക്കണം എന്ന് പറ. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിലൊരാളായിട്ടൂടെ കർത്താവിനെ കാണുക. നമ്മുടെ നന്മ അത്രയുമായിട്ട് ഭാഗിക്കുക.
ഒരു ഭാഗം ദൈവത്തിനും കൊടുക്കുക. 96 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ പറയുന്നത് യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അപ്പൊ ദൈവത്തിന് എന്തോ ചെയ്യണം, മഹത്വം കൊടുക്കണം. അതൊക്കെ പറഞ്ഞ പ്രബോധനം, അതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വരിക. ശ്രദ്ധിക്കണം, ദൈവത്തിന് സ്തോത്രം. അതിന് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇവിടെ വളരെ രസകരമായിട്ടൊരു കാര്യം പറയാം, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കയറി വിതയ്ക്കല്ലേ. ചിലര് ആവശ്യമില്ലാതെ വിതച്ചിരുന്ന് ഗ്ലോറി ഒന്നും പറഞ്ഞാൽ അത് മാറുകയല്ല, അത് കൊയ്തേ മാറും. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, വിഗ്രഹം വിഴുങ്ങിച്ച് ചുക്കാഷായം കുടിച്ചാൽ പറ്റത്തില്ലെന്ന്. മനസ്സിലായേ? നമ്മൾ ചെയ്യാൻ അർഹിക്കുന്നതേ ചെയ്യാവൂ, ചെയ്യരുതാത്തത് എന്ത് ചെയ്യരുത്, ചെയ്യരുത്. ചെയ്താൽ പിള്ളേരുടെ കാലത്ത് അതിങ്ങനെ കൊയ്തുകൊണ്ടേ ഇരിക്കും, പിന്നെ പ്രാർത്ഥിച്ചാലൊന്നും നിൽക്കുകയല്ല. പറഞ്ഞ മനസ്സിലായി? ആ അപ്പം വിതയ്ക്കുന്നത് തന്നെ, എന്നിട്ട് എഴുതിയിരിക്കുക, എടുത്ത് അത് വിവരിച്ചെഴുതിയൊക്കെ സത്യിച്ച് കേട്ടോണേ. ആ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവരെല്ലാം ജഡത്തിൽ നിന്ന് എന്ത് ചെയ്യും? നാശം കൊയ്യും. നാശം കൊയ്യുക. നിങ്ങളുടെ ചിലര് നാശം കൊയ്തുകൊണ്ടേ ഇരിക്കുക, ഇതുവരെയും നിന്നിട്ടില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ കർത്താവിന്റെ ദൂത്. ഹല്ലേലൂയ. കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. രണ്ട് വീട്ടുകാർ അടുത്തടുത്ത് വാർത്തു. ഒരു വീട്ടുകാർക്ക് മറ്റേ വീട്ടുകാർക്ക് ഇച്ചിരി അസൂയ ഉള്ളത് കൊണ്ട് അവരുടെ കിണറ്റിനകത്ത് ഒരു പൂച്ചയെ തല്ലി കൊന്നിട്ടു. ആ വീട്ടിലെ മകള് ഗർഭിണിയായിരുന്നു, അവൾ ആ വെള്ളം കുടിച്ചു, 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മയങ്ങി വീണു. സ്തോത്രം. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഡോക്ടേഴ്സ് എല്ലാം നോക്കി, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം ഏതൊരു ടെസ്റ്റിനകത്ത് പോയിസൺ കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഹല്ലേലൂയ. വെള്ളത്തിൽ കൂടാന്നും ബോധ്യപ്പെട്ടു. കണ്ടറത്തേക്ക് വെച്ചപ്പം അതിനകത്തൊരു പൂച്ച ചത്ത് പിടിച്ച് കിടക്കുന്നു. വലിയ കണ്ടറായോണ്ട് അറിഞ്ഞില്ല. അമ്മി അതിൻ്റെ അഴുകിയ വെള്ളം കുടിച്ച് അമ്മി അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്തു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ അതിൻ്റെ സ്കിന്നിലെല്ലാം ഭയങ്കര അലർജി. എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ സ്കിന്നില്ല. നോക്കിയേ, ആ കുഞ്ഞ് പുറത്ത് വന്നു, 5-6 മാസേ ജീവിച്ചുള്ളൂ. ആ കുഞ്ഞ് മരിച്ചുപോയി. പക്ഷേ ഈ പൂച്ച തല്ലിക്കൊന്നിട്ടവന് 3 പിള്ളേർ ജനിച്ചു, 3 ചാവിള്ളയായിപ്പോയി. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. അന്യനെ ദ്രോഹിക്കരുത്. മേളിൽ ഇത് പറഞ്ഞേക്കുന്ന എന്തിനാന്ന് പറയുന്നത്? ശ്രദ്ധിക്കണേ, നന്മയുള്ളൊരു മനസ്സുണ്ടാകണം. ഇവിടെ നിന്നോണ്ട് ഇന്നത്തെ ധ്യാനം തുടങ്ങുക. നീ ദൈവത്തിന് സ്തോത്രം, ഏത് മതമാണെന്നല്ല ചോദ്യം, നിനക്ക് നന്മയുള്ള മനസ്സുണ്ടോ? എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞ് പ്രസംഗിക്കണം, സകലതും നന്മയാകാൻ പോവാ. തിന്മയുടെ വ്യാപാരങ്ങൾ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് നിന്റെ വീടിനകത്ത് പ്രതീക്ഷിക്കാത്ത നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ എൻ്റെ ദൈവം പദ്ധതികൾ മെടയുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചില വീടിനകത്ത് നന്മ ഉദിച്ചു വരട്ടെ, ചില തലമുറമേൽ നന്മ ഉദിച്ചു വരട്ടെ, ചില കുടുംബത്തിനകത്ത് നന്മ ഉദിച്ചു വരട്ടെ, ചില ഭവനങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ നന്മ വെളിപ്പെട്ടു വരട്ടെ. ഇവിടെ പൗലോസ് പറയുകയാണ്, നന്മ ചെയ്യുകയിൽ, 9-ാമത്തെ വാക്യം, നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. നന്മ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. ഒന്ന് കൈപിടുത്ത് പറയാം, നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുത്തു പോകൽ. പിന്നെ പൗലോസ് തന്നെ, കഴിയുമെങ്കിൽ സഹവിശ്വാസികൾക്ക് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. ഒരാമീ പറഞ്ഞു, ചിലർക്ക് നന്മ ചെയ്യാനേ അറിയത്തുള്ളൂ, ചിലർക്ക് തിന്മ ചെയ്യാനേ അറിയത്തുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾ നന്മ ചെയ്യുന്നവർ ആയിരിപ്പീൻ. നിങ്ങൾ നന്മ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നന്മയുള്ളൊരു ഹൃദയം ഉണ്ടാകും. നന്മയുള്ള ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, അമ്മീൻ, നിങ്ങൾ എല്ലാവരും നന്മ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ എനിക്ക് നന്മയുള്ളൊരു ഹൃദയം വേണം. ഒരാമീൻ പറഞ്ഞാട്ട്. നമ്മൾ ഇന്ന് അങ്ങനെയുള്ള ചില വേദഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. എന്നോട് കർത്താവ് പറയുന്നു, ജനത്തെ വല്ലാതെ ഉലയ്ക്കുന്ന തിന്മയുടെ ശക്തികൾ ചില വീടുകൾക്കകത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ പോകയാ. യെശയ്യാവിൻ്റെ പ്രവചനം ആമി 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുക, നന്മ ചെയ്യുവാൻ പഠിപ്പീ. നന്മ ചെയ്യാൻ എന്ത് ചെയ്യണം? പഠിക്കണം. ഒന്ന് കൈകൊടുത്തേച്ച് പറ വായിക്കേണ്ട വാക്യങ്ങൾ ഞാൻ പറയാം, അല്ലാത്തടത്തോടെ നമുക്ക് പാഞ്ഞു പോകാം. ആമി 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നന്മ ചെയ്യാൻ പഠിപ്പീൻ. ഒന്ന് കൈകൊടുത്തേച്ച് പറ നന്മ ചെയ്യാൻ പഠിക്കണമെന്ന് പറ.
ആമോസിന്റെ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, അത് നമുക്ക് വായിച്ച് കേൾക്കണം. ആമോസിന്റെ പ്രവചനം 5:14 വചനം ശ്രദ്ധിച്ച്, ആമോസിന്റെ പ്രവചനം, ഹല്ലേലൂയ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിക്കണോ? നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ, നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം കൂടെ ഇരിക്കണോ? അല്ലല്ലോ, ഒറ്റ കാര്യം ചെയ്താച്ചാ മതി, അമ്മി നന്മ അന്വേഷിച്ചാ മതി. Hallelujah. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ പ്രവചന ദൂതിൽ വിളിച്ചു പറയുക, Hallelujah. നന്മ അന്വേഷിക്കാൻ തുടങ്ങ്, യഹോവ നിന്റെ കൂടെ ഇരിക്കും. എനിക്കെന്തോ കർത്താവിന്റെ ആത്മാവ് ബോധ്യം തരുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതം എന്തോ ഒരു നന്മയിൽ ചെന്ന് മുട്ടാൻ പോവാ. ഓ, ഇന്നലകളിൽ നീ കരഞ്ഞ വിഷയത്തിന്, സങ്കടപ്പെട്ട വിഷയത്തിന് ഇന്നുകളിൽ ഒരു നന്മയുടെ മറുപടി. എത്ര പേർക്ക് അത് ആത്മാവി കാണാനായിട്ട് പറ്റും? ഈ നന്മ പ്രാപിക്കാൻ താല്പര്യം ഉണ്ട്. നന്മ ഇവിടെ എഴുതിയിരിക്കുന്നത്, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. യേശു പഠിപ്പിച്ച ഒരു പഠിപ്പിക്കലിലോട്ട് വന്നോണ്ട് ചിന്ത തുടങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. ഹല്ലേലൂയ്യാ. 6:35 ലൂക്കോസ് 6:35 നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവിൻ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പി. ഈ കർത്താവിന്റെ പഠിപ്പിക്കൽ ഭയങ്കര സിമ്പിളാ, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഹാ, നമുക്ക് ബുദ്ധിമുട്ടാ. നിന്റെ എതിരാളിയുടെ വീട്ടിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് ചെല്ലാവോ? പക്ഷെ കർത്താവിന്റെ പഠിപ്പിക്കൽ, ഞാൻ വലിയൊരു കാര്യത്തിലൂടെ നിങ്ങളോട് വരുന്നു, ഞാൻ നിങ്ങളോട് പറയാം, രക്ഷിക്കപ്പെട്ടവർക്ക് വലിയ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി വേണം ദൈവത്തെ സേവിക്കാൻ. ഒരാമീൻ പറഞ്ഞാട്ട്. നമ്മളോട് ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കണേ, നമുക്ക് സാധാരണ മനസ്സ് പോരാ, അസാധാരണ മനസ്സ് വേണം. നമുക്ക് ചിലരോടൊക്കെ ഭയങ്കര കല്ലിപ്പല്ലേ, ഇങ്ങോട്ട് അല്ലേ, ഞാൻ നാടൻ പദം ഉപയോഗിച്ചതേ ഉള്ളൂ അല്ലേ. നമ്മളോട് ഇച്ചിരി എതിരുള്ള ആൾക്കാരൊക്കെ നമുക്കെതിരെ അപവാദമൊക്കെ പറഞ്ഞവരൊക്കെ ഈ നമുക്കെതിരെ, ഇനി എന്നോടൊക്കെ എൻ്റെ അടക്കമുള്ളൊരു മനസ്സ് പറയാം കേട്ടോ. നിങ്ങൾ സത്യം, നമ്മളിന്ന് മനസ്സ് തുറക്കുക, കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ, അതൊക്കെ നല്ലതാണ്. ഈ നമുക്കെതിരെ ഒരാൾ ഭയങ്കര അപവാദം പറഞ്ഞു വിചാരിച്ചു, നമ്മളപ്പം മനസ്സിൽ പറയുന്നത് പെന്തിക്കൂസുകാരുടെ ഭാഷ പറയാം, പ്രാർത്ഥിച്ച് അവനെ മുടിപ്പിച്ചു കളയും. അങ്ങനൊന്നും മുടിയത്തില്ല, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മൊത്തം ഇപ്പം എന്നെ മുടിഞ്ഞു പോയത്. എനിക്കെതിരെ പ്രവർത്തിച്ചാൽ കണ്ടോ അവൻ്റെ വീട് ഉമ്മം കുരുത്തു, അങ്ങനെയൊന്നും കുരുക്കുകയില്ല. ഇങ്ങോട്ട് സത്യം, ഞാൻ വലിയൊരു കാര്യം പറയാം. പക്ഷെ കർത്താവ് നോക്കിയത് നിന്റെ എതിരാളി മുട്ടുകുത്തിയത് കണ്ട് സന്തോഷിക്കുന്ന ഹൃദയമാണോ നിനക്ക്, എതിരാളിയോട് ക്ഷമിക്കുന്ന ഹൃദയമാണോ നിനക്ക്. ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നും കർത്താവ് ചെയ്യത്തില്ല, കർത്താവിന് ഇഷ്ടമുള്ള പോലെ കർത്താവ് ചെയ്യും. ചിലപ്പോൾ നിന്നെ എതിർക്കുന്ന ചിലർക്കൊക്കെ നിന്റെ കൺമുമ്പിൽ തന്നെ അടയാളങ്ങളൊക്കെ കാണിച്ചെന്ന് വരാം, പക്ഷേ അതിനേക്കാളിലൊക്കെ വലുതാണ് അവരെ സ്നേഹിക്കുന്ന ഒരു മനസ്സിന് നമ്മൾ ഉടമകളാകണം. ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇനി അടുത്ത ഘട്ടമാണേ, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവിൻ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. നമുക്കൊരു എതിരാളിയുണ്ട്, ആരും ആയിക്കോട്ടെ, ഞാൻ പേരിടുന്നില്ല. അദ്ദേഹം നമ്മുടെ ഭയങ്കര എതിരാളിയാ. അദ്ദേഹത്തിൻ്റെ മോടെ കല്യാണത്തിന് പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടര് നിങ്ങളുടെ ബന്ധുവീടിന് അടുക്കേന്ന് വന്നു. വന്ന അവിടെ പെണ്ണ് കണ്ടടിച്ച് ചിരിച്ചിറങ്ങിയപ്പം നിങ്ങൾ വഴി നിൽക്കുന്നത് കണ്ടു, നിങ്ങളോട് മിണ്ടി, പെണ്ണെങ്ങനുണ്ട് എന്തോ പറയും, കൊച്ചെങ്ങനുണ്ട് എന്നാ പറയും. ഞങ്ങളൊന്നും പറയുന്നില്ല, ആലോചിച്ച് കണ്ട് ചെയ്താൽ നല്ലതാ, അത്ര മതിയോ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിന്റെ ശത്രുവിന് നന്മ ചെയ്യുന്നൊരു ഹൃദയം ഉണ്ടാക്കിയെടുക്കോ? ഇത് ദൈവം തരുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മനസ്സിൽ നടക്കേണ്ട മാറ്റങ്ങളാണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, എനിക്ക് ചിലർക്ക് നന്മ തന്നേ പറ്റൂ, ചില കുടുംബത്തിൻ്റെ ഗതികേട് ക്യാൻസൽ ചെയ്തേ പറ്റൂ. നിന്റെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്തൊരു നന്മ യേശു ഒരുക്കി തരട്ടെ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നന്മ വേണോ? നന്മ ചെയ്യാൻ തുടങ്ങണം. ഇത് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. രക്ഷിക്കപ്പെടുന്ന കരുതി എല്ലാവരും ക്ഷമിക്കുമോ?
നമ്മൾ എത്ര പേരോട് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഭയങ്കര ദോഷം ചെയ്ത ഒരാള് ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറി ചെന്നു, എന്തായിരിക്കും പ്രതികരണം? കണ്ടില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോരും ഇല്ലയോ? ഭാഗ്യത്തിന് കണ്ടില്ല, കാറിൽ കയറി ഗ്ലാസ് ഇട്ടിരിക്കുക, അവൻ പോയി കഴിയുമ്പം അവിടെ കയറിന്ന് മട്ടൻ ബിരിയാണി കഴിക്കുക. എൻ്റെ കൂടെ സഹകരിക്കണം. എന്നാ എന്നാ അദ്ദേഹത്തോട് അമ്മ ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം കുഞ്ഞെ, ഹല്ലേലൂയ, അമ്മ സ്തോത്രം, നിങ്ങളുടെ രീതികൾക്ക് മാറ്റം വരണം. ശത്രുക്കളെ സ്നേഹിപ്പീ. അടുത്ത കേട്ടോ, അവർക്ക് നന്മ ചെയ്യുവീൻ, നന്മ ചെയ്യുവീൻ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ ദിനം പ്രതി ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ദോഷം പറയാൻ പറ്റത്തില്ല. സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? നന്മയുടെ ഉറവ് എവിടാന്നറിയോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്നോട് ദൈവാത്മാവ് പറയുക, തിന്മയുടെ അധ്യായം ക്ലോസ് ചെയ്യാൻ, നന്മയുടെ കവാടം തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവിതം നന്മ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഒരു വാതിൽ അടഞ്ഞ ടെൻഷൻ എടുക്കരുത്, ആയിരം വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വരും. മനുഷ്യൻ ഒരു വഴി അടച്ച പേടിക്കരുത്, ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ദൈവത്തിന്റെ കൈകളിലാണ്. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചു, ചതഞ്ഞ ഓട ഓടിക്കത്തില്ല, ചതയ്ക്കാൻ പറ്റി ഓടിക്കാൻ പറ്റുകയല്ല. ഒരാമീ പറഞ്ഞാട്ട്, പത്മോസിലെ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ മെതിവണ്ടി യോഹന്നാന്റെ നെറുകയിൽ കൂടെ കയറിയിറങ്ങി അവനെ ഒരിക്കലും തിരിച്ചു വരാത്ത പത്മോസിലേക്ക് വലിച്ചെറിഞ്ഞപ്പം കഴുകന്മാരും അമ്മി പാമ്പുകളും തേളുകളും പാഞ്ഞെടുത്തപ്പം അവൻ മനസ്സിൽ പറഞ്ഞു, ചതയ്ക്കാൻ അനുവദിച്ചു പക്ഷെ ഒടിയാൻ അനുവദിക്കത്തില്ല. ഒരാമീൻ പറഞ്ഞു തുടങ്ങണമേ. ചിലരോട് ആത്മാവി വിളിച്ചു പറയുക, ചില കാര്യങ്ങളിൽ നീ ചതയ്ക്കപ്പെട്ടെങ്കിൽ നീ പേടിക്കണ്ട, നീ ഒടിയാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്തോ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു നന്മയിലേക്ക് ദൈവം നിന്നെ തള്ളിക്കൊണ്ട് വരിക. ഈ ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ ദൈവം നിനക്ക് തരാൻ പോവുകയാ. പ്രാർത്ഥിക്കുന്ന നിന്റെ കൺമുമ്പിൽ വിശ്വസിക്കാൻ പറ്റാത്ത ചില ദൈവിക അടയാളങ്ങൾ തുറന്നു വരാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ദൂത്, നീ തിന്മയിൽ അവസാനിക്കത്തില്ല. എന്നോട് കർത്താവ് പറയാം, നന്മയുടെ വെല്ലുവിളികൾ ഇന്ന് പൊട്ടും. നിന്റെ കൂടാര വാതുക്കൽ വന്ന് വഴിമാറി പോയ പല നന്മകളും പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിനകത്ത് കയറുന്ന ദിവസങ്ങൾ വിദൂരമല്ലാതെ വെളിപ്പെടുക. എല്ലാ തിന്മയുടെ ഈ പ്രവാചകൻ പറയാം, നന്മ ചെയ്യാൻ പഠിപ്പീൻ. സ്തോത്രം. പൗലോസ് പറഞ്ഞു, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മയാ വന്നു പോന്ന്. ആഗ്രഹം എന്തോ ചെയ്യണമെന്നാ, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ ജീവിതത്തിൽ അങ്ങ് വന്നു പോവാ. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാനിവിടെ നിന്നോണ്ട് നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, തിന്മയുടെ വ്യാപാരത്തെ ദൈവം ഇന്ന് ശാസിക്കാൻ പോവാ. എവിടൊക്കെയോ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ നിന്റെ ലൈഫിൽ വ്യാപരിക്കുന്ന സകല തിന്മയുടെ വെല്ലുവിളികളും ഇന്നത്തെ പ്രാർത്ഥനയിൽ യേസ് ജയിക്കാൻ ദൈവം കൃപ തരിക. റോമർക്കെഴുതിയ ലേഖനത്തിലെ പൗലോസ് സ്വാമി പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്, 12:21 ഇങ്ങനെ, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയെ ജയിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചുകൂടെ നന്മയിലേക്കായി തീരുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, ഞാൻ വലിയ നന്മയിലാന്ന് പറ. എന്തോ കർത്താവിന്റെ ആത്മാവ് എനിക്ക് ബോധ്യം തരുന്നു, നീ തകർന്നെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്റെ വീട്ടിൽ ചില നന്മ വെളിപ്പെട്ട് വരാൻ പോകുകയാ. ഈ പ്രവാചകന് യെശയ്യാവ് പ്രവചിച്ചൊരു വാക്യമുണ്ട്, മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. ആമി പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത, നീ നന്മ തേടി ഓടണ്ട, നീ പാർക്കുന്ന ദേശത്ത് നിന്റെ നന്മ കിടപ്പുണ്ട്. വിശ്വസിക്കുന്നവർ ആരോടൊക്കെയോ കർത്താവിന്റെ ആത്മാവ് പറയുക, ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ നന്മയൊന്ന് വെളിപ്പെട്ടു വരട്ടെ. നിന്റെ കൂടാരം ദൈവം നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നന്മ വെളിപ്പെടുവാൻ തടസ്സമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സകല അന്ധകാര വാഴ്ചകളെ ഈ ആരാധനയുടെ യെസ് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട്.
തിന്മയാ ജയിക്കണേ എന്തോ ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് നന്മ ചെയ്യുന്നവരാകണം. സിസ്റ്ററെ, ഒരു കാലേ ബലം കൊടുത്താൽ ഇപ്പം നടക്കുന്നു അല്ലേ? ഈ കാല് പോലെ മറ്റേ കാലും തിരിഞ്ഞു വരണം, അപ്പം ശരിയാവും. ശരിയാവുമോ? ശരിയാവും. യേശു സൗഖ്യമാക്കുമോ? ആക്കും. നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചും ഏന്തിയല്ലേ വന്നേ? കർത്താവേ, ഈ കാല് നിന്നോണ്ട് ആ കാലൊന്ന് കുടഞ്ഞാട്ട്. ആ ആ ഒന്നുകൂടെ. ആഹാ, ജീസസ് സൗഖ്യമാകട്ടെ. മതി, താഴെ വച്ചു. ജീസസ് കർത്താവേ, തളന്നു പോയ ഇവിടെ കാലുകൾ ദൈവസ്നേഹ ഇത്രയും വർഷമായി അത് പറ്റത്തില്ലായിരുന്നു. പതിനേഴ് വർഷം കൊണ്ട് ചലിക്കാത്ത കാലിനെ ആ ദൈവം ചലിപ്പിച്ചേ. ഒന്നുകൂടെ അങ്ങോട്ട് നടന്നു കാണിച്ചേ, ആ കൈയൊക്കെ വീശി ഒന്ന് നടന്നു കാണിച്ചേ അങ്ങോട്ട്. രണ്ട് കൈ ഒന്ന് വീശിയാട്ട്. ആമി സാരി എന്നുള്ള പിടിയൊക്കെ വിട്ട്. യെസ്, ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഈ അമ്മ സൗഖ്യമാകട്ടെ. പറ്റും ആ കാലുകൊണ്ട് കുതിച്ചു ചാടുവാൻ. പതിനേഴ് വർഷമായി തളന്നു പോയ കാലിനെ സൗഖ്യമാക്കി നമ്മുടെ നടുവിൽ കൂടെ നൃത്തം ചെയ്യിക്കുന്ന യേശു. ആന്റി, പതിനേഴ് വർഷമായി അനങ്ങാത്ത വിരള് അനങ്ങിയോ? വിരളുകൾ പതിനേഴ് വർഷമായിട്ട് അനങ്ങിയിട്ടില്ല. ഇവിടെ വരുന്നിടം വരെ അനങ്ങിയിട്ടില്ല. ഇപ്പോഴോ അത് അനങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്തിനാ ഇത് പറയുന്നത്? യേശു ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ആ കൈകളെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക, കണ്ണുകളെ അടയ്ക്കുക, പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ചില വീടുകൾക്കകത്ത് പിശാചിൻ്റെ ശക്തി അടിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ കർത്താവേ, അവരുടെ വീടുകൾക്കകത്തു നിന്ന് ആ ദുഷ്ടശക്തി നീങ്ങിപ്പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ശരീരം തളന്ന് കിടക്കമേൽ കിടക്കുന്ന ആ ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആ ബ്രദർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കർത്താവ് തൊടുകയാ. നിന്റെ മേൽ യേശുവിൻ്റെ വലിയ ശക്തി അവിടുന്ന് വ്യാപരിക്കുന്നത് ഞാൻ കാണുകയാ. ഹല്ലേലൂയ. വിട്ടുമാറാത്ത ക്ഷമിക്ക് വേദനയാൽ ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, തൊട്ടു സുഖപ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാ. വലിയ കടബാധ്യത സഹിച്ചിട്ട് ഇനി മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കാണുന്നു. ബ്രദർ, യേശുവിൻ്റെ കരം നിന്നെ തൊടാൻ പോവുക. നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ പോവുകയാ. ഹല്ലേലൂയ. രോഗങ്ങൾ മാറട്ടെ കർത്താവേ, കടബാധ്യതകൾ മാറട്ടെ കർത്താവേ, പ്രതിബന്ധങ്ങൾ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. സ്കിന്നിലെ രോഗങ്ങൾ മാറട്ടെ കർത്താവേ, ഹാർട്ടിലെ രോഗങ്ങൾ മാറട്ടെ കർത്താവേ. എല്ലാ രോഗ ആത്മാവിനെയും ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം ഇപ്പോൾ മുഴങ്ങുന്ന വീടുകൾക്കകത്ത് ഈ പ്രാർത്ഥന ഫലിക്കട്ടെ കർത്താവേ, വ്യക്തികളിലേക്ക് ഇത് ഫലിക്കട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന്
അനേകർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ ശുശ്രൂഷയെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഇന്ന് നടന്ന എപ്പിസോഡ് പോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് നടത്താം. രണ്ട്, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒട്ടനവധി ചാനലിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഒട്ടനവധി ചാനലുകളിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഒരു ദശാംശം ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങൾ നിങ്ങളോട് പറയാം എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ഇതുപോലൊരു സുവിശേഷം നടത്താൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് അത് നടത്തണം. ഞങ്ങൾ റെഡിയാ, ഞങ്ങളുടെ ടീം റെഡിയാ. ഞങ്ങളെല്ലാവരും വന്ന് ആ ദേശത്ത് ഉണർവുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാ. ഹല്ലേലൂയ, ഒരുമയോടെ നിൽക്കാം, യേശുവിൻ്റെ രാജ്യം വളർത്താം. ഇനിയും സാത്താന്യ ശക്തികൾക്ക് സ്ഥാനമില്ലെന്ന് ഉറക്കം നമുക്ക് പ്രഖ്യാപിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം.